എന്റെ മോനെ ഫുൾ സീന് പഞ്ചവർണ്ണ പൈങ്കിളിത്തൻ കൈ ഇങ്ങനെ പിടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഏത് കൈ കൊക്കരക്കോ ഓരോ സെറ്റപ്പില്ലേ? അല്ല ഇത്, പക്ഷേ ഇത് എന്റെ ഈ വിരലുകൾ കണ്ടോ, നാലെണ്ണം. ഈ നാലെണ്ണത്തിൽ ഞാനൊരു സൂത്രം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ ഓരോന്നിലും ഓരോ ടാസ്ക് ആണുള്ളത്. അതില് ആർക്കാണ് എട്ടിന്റെ പണി കിട്ടുക നമുക്കിന്ന് നോക്കാം. അപ്പൊ നമ്മള് ഫസ്റ്റ് തന്നെ തലമൂത്തതിൽ നിന്ന് തുടങ്ങാം. പാവം പപ്പ തവണി പൊടി വന്നോളൂ കേട്ടോ. വിരളിൽ ഏതെങ്കിലും ഒരു വിരളിൽ തുടങ്ങും പപ്പ. പപ്പ പാട്ട്, പാട്ട്. ഞാനൊരു അക്ഷരം പറയും, ഞാനൊരു അക്ഷരം പറയും, അഞ്ചക്ഷരം പറയും. ഒരക്ഷരം പറയുമ്പോ പപ്പ ആ വാക്കുകൊണ്ട് ഇങ്ങനെ പാട്ട് പാടൂലേ, അപ്പത്തേക്ക് ഇടയ്ക്ക് ഞാൻ വേറെ അക്ഷരം പറയും. അതില് നിന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ തോറ്റുപോയി. ഓക്കെ, അതിൽ തൊട്ട് തുടങ്ങാ. ഫസ്റ്റത്തെ അക്ഷരം മാനസമൈനേ വരൂ, കസ്തൂരി മാൻമിഴി മലർ ശരമേ, ആന കൊടുത്താലും കിളിയേ, പഞ്ചവർണ്ണ പൈങ്കിളിത്തൻ ഇച്ചക്ക് കൊടുക്കാം കേട്ടോ. എനിക്ക് ഡുണ്ടനുണ്ട്. എനിക്ക് അതെനിക്ക് അത് ഞാൻ ആദ്യം വെച്ചതായി പറഞ്ഞ എനിക്ക് കാണാണ്ടറിയാം. അപ്പം കുഞ്ഞേച്ചിയാണ് ഈ ടാസ്കിന്റെ നേതൃത്വം വഹിക്കുന്നത്. അപ്പൊ കുഞ്ഞേച്ചി ഒരു പാട്ട് പാടണം, ഇച്ച ഡാൻസ് കളിക്കണം. പപ്പ ചെയ്തു ടാസ്ക്. ആ കുഞ്ഞേച്ചി പാട്ട് പഠിക്കാം. എടാ ക്ലാസിക്കലാണെങ്കില് ക്ലാസിക്കല് ഭരതനാട്യം, ഭരതനാട്യം അല്ലല്ല. ആ കുഞ്ഞേച്ചി ഇപ്പൊ ക്ലാസിക്കൽ ഡാൻസിന്റെ പാട്ടാ പാടുന്നെങ്കിൽ നീ ബ്രേക്ക് ഡാൻസ് കളിക്കണം അതിന്. ഓക്കെ കുഞ്ഞേച്ചി റെഡി. അയ്യ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റില്ല കേട്ടോ, ഞാൻ ഓരോ ഇലയിൽ എഴുതിയിട്ട് ഇങ്ങനെ വെച്ചേക്കുന്ന കേട്ടോ. കളിക്കടാ വേറെ പാട്ട് പഠിക്കും വേറെ. ജുംബലക്കാ ജുംബലേ പാണ്ട് മേളെ തപ്പും കെട്ടും തക്കത്തും തണ്ണി. അടുത്ത പാട്ട് ജുംബലേ സൂപ്പർ ഡാൻസ് കളിക്കുന്നു കേട്ടോ. എന്താ പാട്ടിന് പേര് പറഞ്ഞു, ആ പാട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ട് കേട്ടോ. കുഞ്ഞേച്ചി പണ്ടൊരു പാട്ട് പാടൂലായിരുന്നു ഇച്ച, അതേതായിരുന്നു? പുതിയ മുഖം. അപ്പൊ കുഞ്ഞേച്ചിക്ക് അടുത്തതായി കുഞ്ഞേച്ചിക്ക് കേട്ടോ. രണ്ടുപേരാണ് ബാക്കിയുള്ളത്, ഇത് ഇത് കേട്ടോ. പക്ഷെ മമ്മിക്ക്, മമ്മി ഇവിടെ ഇല്ല കേട്ടോ. മമ്മിക്ക് ഇന്ന് സംഘമാണ്, മമ്മി കുടുംബശ്രീക്ക് പോയി. അപ്പൊ കുഞ്ഞേച്ചി തൊട്ടിരിക്കുന്നത് ഈ വിരലാണ്. അപ്പൊ കുഞ്ഞേച്ചി കിട്ടാനുള്ള പണി എന്താ നമുക്ക് നോക്കാം കൂട്ടുകാരെ. ഉണ്ടോന്ന് പറയുന്ന ഇതാണ് തവളച്ചാട്ടം. ഡൂഡൂന് തവളച്ചാട്ടം എങ്ങനെയാ? ഇത് ആനയടാ, ഇത് ആന. ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യമുണ്ട്. ഞാൻ ഹെയർ കട്ട് ചെയ്തത് ഇവർക്ക് ഇവർക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അത് മമ്മിയൊന്നും അല്ല.
മമ്മി താണ്ട പുല്ലും വെട്ടിക്കൊണ്ടുവരും നോക്ക്. മമ്മി ഉണ്ട്, മമ്മീന്റെ ആടും ഉണ്ട്. മമ്മി എത്ര വൈകെങ്കിലും മമ്മീന്റെ ആടിന്റെ മമ്മി ആർക്കെങ്കിലും ആട് വേണമെങ്കിൽ അല്ലേ ഒരാള് സംഘത്തിന് പോയതാ, കുടുംബശ്രീക്ക് പോയതാ കേട്ടോ. വരുന്ന നോക്ക്, അതാ ഓടിപ്പോണ് ഓടിപ്പോണ്. അതാ മോളിക്കുട്ട ആണോ തന്നെ നോക്കാൻ പോയതാ കേട്ടോ. തല കാണുന്നില്ല മോളിക്കുട്ട, അത് കാട്ട് എടുക്ക. അപ്പൊ അതാണ്ട് കൂട്ടുകാരെ, മമ്മീന്റെ അടുത്ത് പുല്ലും കെട്ട് കുഞ്ഞാവ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. അതേണ്ടേ എന്റെ ദൈവം, ഇതെന്നെ സംഘത്തിന് പോയി ഇപ്പൊ പുല്ല് വെട്ടാനാണോ പോയേ? എടാ മര്യാദക്ക് ഇടണം കേട്ടോ അത് അവിടെ. അപ്പൊ കുഞ്ഞപ്പെണ്ണെ നീ എടുത്തോ, സുസു ചാടിക്ക തവള ചാടാം, ഫ്രോഗ് ജമ്പിങ്. അയ്യോ അതാ തലയും കുത്തി വീഴുന്നു, അത് വീണ് കളിക്കുന്നയാ. ഡൂഡ് കരയാതിരിക്കാനുള്ള പരിപാടി കേട്ടോ. വീണ് കരഞ്ഞാ വീണ് കഴിഞ്ഞ് ഇങ്ങനെ കാണിക്കും, അപ്പൊ ഡൂഡ് കരയില്ല. എന്റെ പൊന്നെ എവിടെ പോയി? മുങ്ങാൻ പോയോ? ചാർലി മക്കടി പോയല്ലേ. ആ തവളചാട്ടം മോളിക്കൂടെ സുസൈൻ തവളചാടം കണ്ടിട്ടില്ലല്ലോ. എനിക്കെന്ത്, ഞാൻ ഡാൻസ് കളിച്ച് കണ്ടില്ല. തവളക്കുഞ്ഞ് പുറപ്പുണ്ട് കേട്ടോ. രണ്ടു കൂട്ടുകാരെ ടാസ്ക് ഒക്കെ ചെയ്തിട്ട് പട്ടിന് തുറന്നിട്ട് കാര്യം പറഞ്ഞു കേട്ടോ. പട്ടി പറയല്ലേ, ചാർലി ബക്കാടി, ചാർലി ബക്കാടി, ചാർലിന്റെ ബക്കാടിനെ കേട്ടോ. അപ്പൊ ഓടുകാരെ ടാസ്ക് ഒക്കെ കഴിഞ്ഞപ്പോ നമ്മുടെ ബക്കാടിനെ കാണാനില്ല, ചാർലിനെ കാണാനില്ല. അമാര് മൂന്ന് അന്ന് നമ്മുടെ ചാർലിയും ബക്കാടിയും പറഞ്ഞു പോയി ഒളിച്ചില്ലായിരുന്നോ? അതുപോലെ അമാര് പോയിട്ടുണ്ടാവട്ടെ മിക്കവാറും. അപ്പൊ കണ്ട പാട്ടേം തകരെ എല്ലാം വേണോട്ടെ, ഒരു സാധനം വെറുതെ വിടില്ല. കുഞ്ഞ് എന്തെങ്കിലും പുല്ലൊക്കെ വെറുതെ മറ്റേന്താ ചൊറിയും കണ്ണന്റെ ഇലയൊക്കെ പറഞ്ഞു ചുമ്മാ എന്തേലും വായി കഴിച്ചു നടന്നാ മതി. പണ്ടന്മാരാ അവര് അന്ന് ഞാൻ നോക്കിപ്പോ ഇവിടെ ആയിരുന്നു അന്ന് മഴയത്ത് ഇറക്കി വിട്ടിട്ട്. ചാർലി, ചാർലി നീ എന്തിനാ കരയണേ? അവന് കരയാൻ എന്തേലും കാരണം നോക്കിയിരിക്കും കേട്ടോ അവന്. അപ്പൊ കൂട്ടുകാരെ ആണ്ട് ഇപ്പൊ ഒരു കോള് വന്നു, നമ്മുടെ വീടിന്റെ അപ്പുറത്തെ വീടിന്റെ അപ്പുറത്തെ വീടിന്റെ അപ്പുറത്തെ വീടിന്റെ അപ്പുറത്തെ വീട്, അത് ഇവിടുന്ന് കുറച്ചുണ്ട് കേട്ടോ. അത് അവിടെ എത്തി അവന്മാർ രണ്ടുപേരും കൂടെ സർക്യൂട്ട് പോയിട്ടോ, ഒറ്റ പോയി പറമ്പൊക്കെ ചാടിച്ചാടി പോയതാന്ന് തോന്നുന്നു. തുറന്നു വിട്ടാ കേട്ടോ, ഞാനല്ല അവനാ ചീത്ത കണ്ടിരിക്കാൻ വേണ്ടിട്ട് കണ്ടോ, ചിരിച്ചോണ്ടാ കരയുന്നേ. എടാ കണ്ണീര് വരണം കരയുമ്പോ, എങ്കിലും ഒറിജിനൽ ആണ് മനസ്സിലാവുള്ളൂ. ചെല്ലടാ പപ്പ ഇപ്പൊ ഫോൺ വിളിച്ച് പറഞ്ഞത് എന്റെ പൊന്നും. ദൈവമേ അത് സ്കൂളൊക്കെ കേട്ടോ, അവന്മാർ രണ്ടുകൂടെ ഇമാതിരി പോക്കു നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. ഇനി പോയിട്ട് റോട്ടിൽ കൂടെ എങ്ങനെ കൂട്ടിക്കൊണ്ട് വരിക? അവന്മാർ കൂടിക്കൊണ്ട് വരണമെങ്കിൽ ഹൈവേ കൂടെ കൂടിക്കൊണ്ട് വരണം കേട്ടോ. പിന്നെ സുസി വിളിച്ചാലാണോ അവന്മാര് വരുള്ളൂ, സുസി വളർത്തിയുണ്ട്. അപ്പൊ നമുക്ക് പോയി നോക്കാം എന്നെ കണ്ടിട്ട്. എന്നെ കണ്ടിട്ട് ഞാൻ വിളിച്ചിട്ട് അങ്ങ് വന്നില്ല, ഇനി സങ്കടമായാലോ. നീ ഏതാ ചോദിക്കും ഞാൻ വിളിച്ചത്? എന്റെ പൊന്നു കൂട്ടുകാരെ, ഈ ഡൂഡു ആണേലും പൊരിഞ്ഞ കരച്ചിലാട്ടോ. സുസീനെ ഒറ്റയ്ക്ക് വിടുന്നില്ല, ഡൂഡു വരും ഭയങ്കര കരച്ചിലാട്ടോ. അമ്പോ റോട്ടിൽ കൂടെ രണ്ട് പട്ടി പോകുന്നുട്ടോ, അവന്മാര് തമ്മിൽ മൊത്തത്തിൽ കണ്ട ക്ലാഷ് ആവുമെന്നൊന്നും അറിയില്ല. പോയി നോക്കാൻ വരുവോ, അത് കോമഡി ആവുമല്ലോ. അപ്പൊ കൂട്ടുകാരെ ഇതാണ്ട് നമ്മുടെ കയ്യിൽ രണ്ട് ബെൽറ്റ് ഉണ്ട് കേട്ടോ, അവന്മാര് പിടിച്ചോണ്ട് വരാൻ വേണ്ടിട്ട് അവന്മാരുടെ ബെൽറ്റ്. അപ്പൊ സുസീൻ ഡൂഡു എന്നാണ് പോണ്ട്, വണ്ടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകണ്ടോ. രണ്ട് പട്ടിയും പുറകെ വരുന്നുണ്ട്, അവന്മാർ മൊത്തത്തിൽ കണ്ടാൽ മൊത്തം സീനാവും. മോളിക്കൂട്ടം വരുന്നു, അങ്ങനെ മോളിക്കൂട്ടം നടന്നു വരുന്നുണ്ട് കേട്ടോ. എന്റെ മോനെ ഫുൾ സീന്. അപ്പൊ കൂടുകാരേതാണ്ട് ഈ വീടിന്റെ മുന്നിൽ ഉണ്ടെന്ന് കേട്ടോ പറഞ്ഞു വിളിച്ചേ. നമുക്ക് നോക്കാം അവന്മാരിനി തിരിച്ച് പറമ്പ് വഴി വീട്ടിൽ എത്തുന്നൊന്നും അറിയത്തില്ല കേട്ടോ. ഈ പറമ്പ് വഴി ആട്ടോ അവന്മാർ വന്നത്, അങ്ങനെ അവനെ സാധ്യത നമ്മുടെ പറമ്പ് വഴി ചാടിച്ചാടിച്ചാടി ഇങ്ങനെ വന്നതായിരിക്കും കേട്ടോ. അവിടെ ഉണ്ടോ എന്റെ മോനെ? അവിടെ എത്തി അവന്മാര്, അവന്മാര് ഉള്ള വീട്ടില് അവന്മാരുള്ള വീടുകളിലൊക്കെ പോയിട്ട് വേറെ പട്ടികളായിട്ട് മൊത്തം അലമ്പുണ്ടാക്കും കേട്ടോ. ഫുൾ സീന്. ഫോട്ടോ വരുന്നു എവിടെ? ചാർലി മക്കാടി
ആ അവന്മാര് കോഴീനെ പിടിക്കാൻ വേണ്ടി വന്ന കേട്ടോ. അപ്പൊ അവന്മാർ രണ്ടുപേരെയും കെട്ടിയിട്ടുണ്ട് കേട്ടോ. സാധനത്തിന് കിട്ടി വീട്ടു പോടാ കോളായിരുന്നു മക്കളെ. ആ മമ്മി ദാണ്ട് ഡൂടിനെ എടുത്തോണ്ട് വരുന്നുണ്ട്. അപ്പൊ കൂട്ടുകാരെ ദാണ്ട് ഇവന്മാരോട് പോവാട്ടോ. പൊന്നുഷേ സുസീന്റെ കയ്യില് ചാർലി എന്റെ കയ്യില് ബെക്കും ഉണ്ട് കേട്ടോ. വാടാ വാടാ വീട്ടിലേക്ക് വാടാ. എനിക്ക് പഴംപൊരിയും ചായ വെച്ചിട്ടുണ്ട്. പോ ഇവൻ മരിച്ചോണ്ടാണല്ലോ എന്നെ കൊണ്ട് പോകുന്നേ. ഇവൻ എന്നെ മരിച്ചോണ്ട് ഓടുന്നത്. മമ്മിയാണേ ഡൂളൂരി എടുത്ത് മടുത്തട്ടോ. പാവ മമ്മി. അപ്പൊ വീട്ടുകാരെ ആണ്ടെ വീട്ടിൽ എത്തിയിട്ട് ആണ്ടെ പ്രയോഗം ഒക്കെ കഴിഞ്ഞിട്ടിരിക്കും കേട്ടോ. നല്ല അടി കൊടുത്തിട്ടുണ്ട് ആണ്ടെ. ബക്കാടി അടിയും കൊണ്ടിട്ട് ആണ് വിളിക്കെറിയിരിക്കുന്നുണ്ടോ. പാവം ബക്കു. ചാർലി ഞാനും ഫ്രണ്ട്സ് ആയി കഴിഞ്ഞിട്ട് നല്ല അടി കിട്ടിയിട്ടുണ്ട്. ക്ഷയിക്കാൻ കൊടുക്കുക മണ്ടൻ. അവൻ പാവം ചെക്കനാണ് തുറന്നു വിടുന്നേ. എന്റെ പൊന്നെ ഉമാനുണ്ടല്ലോ. ഉമാന് ഭയങ്കര കളിയാട്ടോ. ഇപ്പോ എന്റെ പൊന്നു കൂട്ടുകാരെ സുസീനെ തവളച്ചാട്ടം കണ്ട് പട്ടി പേടിച്ച് പട്ടീന്റെ വഴിക്ക് പോയി. പട്ടിയെ പറഞ്ഞ എന്താ കാര്യം? പട്ടി നാട് വിട്ടു പോയതാണ്. അപ്പേന്റെ പാട്ട് കേട്ടായിരിക്കും. അപ്പേന്റെ പാട്ട് കേട്ടായിരിക്കും. ചിലപ്പോ നാട് വിട്ടു പോയതായിരിക്കും കൂട്ടോ പട്ടി. പാവം കോഴി മുട്ടയിടാത്ത കോഴിനെ പിടിച്ചിട്ട് അടിച്ചടിച്ച് മുട്ടയിടില്ല. അതാണ് ചെക്കന്റെ പരിപാടി. ഇപ്പൊ എന്ത് സ്വഭാവമാണെന്ന് എനിക്കറിയത്തില്ല. അമ്മേന്റെ താത്തടി കുട്ടിയെ. അപ്പൊ ചാർലിയും ബക്കാടിയും വന്നൊരു സന്തോഷം കൈവീവിഞ്ഞ് കളിപ്പിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ തന്നെ ഉണ്ട് കൂട്ടുകാരെ. ഞാൻ ഇവിടെ ഒൻതൊട്ട കൂട്ടാരെ. ഞാൻ ഇവിടെ ഒൻതൊട്ട കൂട്ടാരെ. ഇവന്മാരാണ് ഇവന്മാര് പോയിക്കൊണ്ട് നമുക്ക് ഒരു വിഷമം കേട്ടോ. ഇവന്മാരെ വഴക്കൊക്കെ പറഞ്ഞ് അടി കൊടുത്തതിന് പിന്നെ അത് കഴിയുമ്പോ നമുക്ക് സങ്കടം കേട്ടോ. ഇവന്മാര് ഞാൻ അങ്ങനെ ഇരിക്കും പറഞ്ഞിരിക്കും. നമ്മൾ അത് നമുക്ക് സങ്കടപ്പെട്ടിരിക്കും കേട്ടോ. അയ്യോ തുമ്മല പിടിച്ചിട്ടുണ്ടല്ലോ. മമ്മിക്ക് കൂടെ ടാസ്ക് ഉണ്ട്. ടാസ്ക് ഇതിൽ ഒരെണ്ണം ബാക്കിയില്ലേ? ആ ശരിയാ. അത്തരമാവിന്റെ കൊമ്പത്തിരിക്കുന്ന കുഞ്ഞുമ്മകാനേ, അമ്മയുടെ കുഞ്ഞുമ്മകാനേ, അത്തരമാവിന്റെ കൊമ്പത്തിരിക്കുന്ന കുഞ്ഞുമ്മകാനേ, അവിടെ കുഞ്ഞുമ്മകാനേ. ഇതാട്ടോ കുഞ്ഞുമാക്കാൻ. ചക്കരമാവിന്റെ കൊമ്പത്തിരിക്കുന്ന കുഞ്ഞുമാക്കാനാണ്. കുഞ്ഞുമാക്കാനാണ്. അതോ കുഞ്ഞുമാക്കാനാണോ? ഇപ്പൊ മമ്മി ഇപ്പൊ പാട്ട് പാടിയത് പറഞ്ഞ മമ്മിക്ക് ടാസ്ക് കൊടുക്കുന്നില്ല. പപ്പ മുട്ട പഫ്സ് കൊണ്ടുവന്ന് പറഞ്ഞു. ആ പപ്പ മുട്ട പഫ്സ് കൊണ്ടുവന്നല്ലേ. അപ്പൊ അതിന്റെ കൊതി നോക്കാം നമുക്ക്. എന്ത് ടാസ്ക്? അപ്പൊ വീട്ടുകാരെ നമ്മള് മുട്ട പഫ്സ് കഴിക്കുന്നതിന് മുന്നേ അവന്മാർക്ക് വെള്ളം കൊടുത്തു കേട്ടോ. കണ്ടോ അവന്മാരപ്പോ ഓക്കെ ആയിട്ടുണ്ട്. അവർക്ക് മനസ്സിലായി തോന്നുന്നു. ചെയ്ത് തെറ്റായി പോയി മനസ്സിലാവും തോന്നുന്നല്ലേ. അവനോട് ഇന്നോട് എടുക്കാൻ അത് ശരിയാണ്. ഇന്നോട് എടുക്കാൻ പറഞ്ഞില്ലല്ലോ. ആവടി ദാഹിച്ചിട്ട് ദാഹിച്ചു വന്നല്ലേ. അതാവേ ഡൂട് വെള്ളത്തിൽ കളിയാട്ടോ. നമ്മുടെ പൈപ്പിന് ലീക്കണ്ടേ. അതിനകത്ത് വെള്ളത്തിൽ കളി കളിച്ച് ചവിട്ടി കളിച്ചോണ്ടിരിക്കുക ഡൂടും. അപ്പൊ വീട്ടുകാർ ഇമാർ രണ്ട് ആ ഒരു വീട്ടിലായിരുന്നല്ലോ. ആ വീട്ടിലെ ചേട്ടായി നമുക്ക് ഇമാർക്ക് കൊടുക്കാൻ വേണ്ടി ബിസ്ക്കറ്റ് വന്നായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് ഇപ്പൊ കൊടുക്കാം കേട്ടോ. ബക്കാടിക്ക് ഒരു ബിസ്ക്കറ്റ്. ചാർലി അവന്റെ ബിസ്ക്കറ്റ് ആടി പോയോ? ചാർലിന്റെ ബിസ്ക്കറ്റ്. നീ അവന്റെ ബിസ്ക്കറ്റ് നോക്കി കൊതിട്ട് കാര്യമില്ല. അതിന്റെ ബിസ്ക്കറ്റ് നിനക്ക് തരും. ഇതാ അതിന്റെ ബിസ്ക്കറ്റ്. ആ അപ്പൊ അവന്മാര് ഹാപ്പി, നമ്മൾ ഹാപ്പി. നമ്മളെ മുട്ട ഹൗസ് കഴിക്കട്ടെ കേട്ടോ. ടാസ്ക്കായിരുന്നു. അപ്പൊ മമ്മിയാണ് അതില് കൊണ്ടത്. അപ്പൊ എല്ലാരും അങ്ങോട്ട് വിടും മാറി പോയി. തവളച്ചാട്ടോ നല്ല രസമായിരിക്കും. മമ്മിക്കുള്ള ടാസ്ക് ഇതാണ്. നടക്കില്ലേ അത്? കാലിലൊരു കെട്ടുള്ള കൊണ്ട് അത്ര സെറ്റായിട്ടില്ല. അതൊരു ആട് വെള്ളം കൂത്തി കളഞ്ഞേ. അയ്യോ സാരി പോലല്ലേ ഇങ്ങനെ.
അപ്പൊ മോളിക്കൂട്ടനെ നാണ്ട റാംപ് വാക്ക് നടത്തുവട്ടോ. ഇങ്ങനെയല്ല അങ്ങനെ സ്റ്റൈലായിട്ട് നടക്കൂലേ, അങ്ങനെ അത്ര സ്റ്റൈൽ വേണ്ടോ. കൊതുകിനെ പിടിക്കുന്നോ മോളിക്കൂട്ടാ? കറങ്ങി വന്നിട്ടോ തലറിവിടോ തലറി എന്റെ പൊന്ന് മോളിക്കോട്ടാ. അതാ പറയാ തല ഇറങ്ങും. അപ്പൊ ഇങ്ങനെയാണോ കൂട്ടുകാരെ നമ്മളെ റാംപു ആക്കണോ? എല്ലാരും മൂന്ന് പേര് മൂന്ന് പോലെ ആണോ നടക്കുന്നത്? ഇവിടെ കാണിക്കുന്നേ മാർക്ക് പോസ്റ്റോ? അപ്പൊ കൂട്ടുകാരെ അത്ര മണിത്തെ വീഡിയോ മറ്റു വീഡിയോ നാളെ കാണാം.